വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം സീസൺ 6. ഇന്നത്തെ ലാലേട്ടന്റെ എപ്പിസോഡ് വന്നതും യെല്ലോ കാർഡ് കാണിച്ചു. യെല്ലോ കാർഡൊക്കെ എന്തല്ലേ, നമ്മൾ പഴയ തന്നെ യെല്ലോ കാർഡ് ഓർമ്മയില്ലേ? അപ്പൊ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അസീർ ഹക്കിന്റെ സമയത്ത് തന്നെ ഇന്നലെയാണ് യെല്ലോ കാർഡ് കാണിച്ചത്. അതും എന്തിനാ, കമ്മ്യൂണിറ്റി ടോക്ക്, അതായത് കമ്മ്യൂണിറ്റി ഒരു കമ്മ്യൂണിറ്റിനെ നെഗറ്റീവായിട്ട് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് അഭിഷേക് എസ് എൻ ആണ് ഈ യെല്ലോ കാർഡ് കാണിച്ചത്. ആൻഡ് ദെൻ സായ് ഉള്ളിൽ വന്നിട്ട് ഇങ്ങനെ എല്ലാവരും എന്താണ് ജാസ്മിനോടൊക്കെ അവളുടെ കാര്യം പുറത്തുള്ള കാര്യം പറഞ്ഞു, അപ്പൊ അത് പറയാൻ പാടുണ്ടോ എന്നുള്ളതും കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഹിസ് ഗെയിം. സോ ജാസ്മിൻ വിചാരിച്ചില്ല, ബിക്കോസ് സായ് പുറത്ത് ഫ്രണ്ടാണ്, ഇങ്ങനെ ഗെയിം കളിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. ബട്ട് അറ്റ് ദി എൻഡ് എവറിത്തിങ് ഇസ് ഗെയിം. പക്ഷെ ജാമണി തല്ലാൻ പോയത് ചോദിച്ചിട്ടില്ലായിരുന്നു, അതെന്തുകൊണ്ടാ ചോദിക്കാത്തതെന്ന് അറിഞ്ഞില്ല. മൈ ബി ഇന്ന് ചോദിക്കുമായിരിക്കും, ബിക്കോസ് ലാലേട്ടൻ അറ്റ് ദി എൻഡ് പറഞ്ഞിട്ടുണ്ട് ഗബ്രി ജാസ്മിൻ ആൻഡ് ജാൻമണിയുടെ അടുത്ത് കുറച്ചും കൂടെ നമുക്ക് ചോദിച്ചറിയാം എന്നുള്ളതും കൂടെ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് മോർണിംഗ് ടാസ്കിൽ ജാൻമണി ആൻഡ് ഹൻസിബ ഞാൻ ചെയ്യില്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്, അപ്സരനെ എന്തുകൊണ്ടാണ് എല്ലാവരും അപ്സര പറയണോണ്ടാണോ അത് ചെയ്യാത്തത് എന്നുള്ളത് ചോദിച്ചു. പറ്റില്ല എന്ന് പറയാൻ എളുപ്പമാണല്ലോ, പറ്റും എന്ന് പറയാനാണല്ലോ ബുദ്ധിമുട്ട്. അപ്പൊ പറ്റില്ലെങ്കിലും പറ്റും എന്ന് പറയാ, പറ്റുമെങ്കിലും പറ്റും എന്ന് പറയാ എന്നൊക്കെ പറഞ്ഞ് കോമഡിയൊക്കെ അടിച്ചിട്ട് പോയി. നെക്സ്റ്റ് വന്നപ്പോ റാങ്കിംഗ് ടാസ്ക് ആയിരുന്നു, റാങ്കിംഗ് ഫോർ വൈൽഡ് കാർഡ് എൻട്രീസ്. സോ എല്ലാവരും എന്താ റാങ്ക് കൊടുക്കണം, അതിന് എന്താ റീസൺ എന്നുള്ളത് കുറച്ച് പേരോട് ചോദിച്ചു. അതിന്റെ ഫസ്റ്റ് വാസ് പൂജ, സെക്കൻഡ് ഇസ് സിബിൻ, തേർഡ് വന്നത് സായ്, ഫോർത്ത് വന്നത് അഭിഷേക് എസ്, ഫോർത്ത് വന്നത് അഭിഷേക് കെ, ഫിഫ്ത് വന്നത് അഭിഷേക് എസ്, സിക്സ്ത് വന്നത് നന്ദന. നന്ദനയ്ക്ക് കയ്യിലാണ് കൊടുത്തത്, അപ്പൊ കയ്യിലൊന്ന് മുറുക്കി പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു നന്ദന നിന്നത്. നെക്സ്റ്റ് എല്ലാവർക്കും ഒരു മരുന്ന്, പുളിവെള്ളം ആണെന്ന് തോന്നുന്നു എല്ലാവർക്കും ഓരോരോ മരുന്ന്, ഫോർ മാനിപ്പുലേഷൻ, ഡിസ്ഹോണസ്റ്റ്, ഇറസ്പോൺസിബിൾ, അങ്ങനെ ഒരു 5 ഗ്ലാസ് വെച്ചിട്ട് എല്ലാവർക്കും മരുന്ന് കുടിച്ച് ജാസ്മിൻ വാള് വെച്ച്. ബാക്കി എല്ലാവരും കുറെ കുടിക്കേണ്ട വന്നു, കുറെ പേർക്ക് കിട്ടി. ഇതെല്ലാം കഴിഞ്ഞപ്പോഴും നൂറ ജാൻമണിക്ക് കൊടുത്തത് ജാൻമണി കുടിക്കില്ല എന്ന് പറഞ്ഞപ്പോ ലാലേട്ടൻ പറഞ്ഞു ജാൻമണിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രിഫറൻസ് കൊടുക്കാൻ പറ്റില്ല, എവ്രി വൺ ആർ ഈക്വൽ ഹിയർ എന്ന് പറഞ്ഞപ്പോ ജാൻമണി കുടിക്കേണ്ട വന്നു. കുടിക്കേണ്ട വന്നതിന്റെ ഒരു ദേഷ്യമായിട്ട് അത് സ്പോയിൽ ഹർ ലൈഫ്, ഇവിടുന്ന് ഇറങ്ങിയാൽ ഞാൻ സ്പോയിലേ എന്നും ഇങ്ങനെ പറയുന്നുണ്ട്. ലൈക്ക് ഇങ്ങനെ ഇത്രത്തോളം പറയണം എന്നുണ്ടെങ്കിൽ ജാൻമണി പുറത്തു നിന്ന് കുറെ പേരുടെ ലൈഫ് സ്പോയിൽ ചെയ്തിട്ടുണ്ടോ? നമുക്കൊരു ക്വസ്റ്റ്യൻ ആണല്ലോ. ഇനി ഇത്രത്തോളം ധൈര്യത്തോടെ ഇത്രയും റിയാലിറ്റി ഷോയിൽ ഇത്ര വലിയ പ്ലാറ്റ്ഫോമിൽ ഞാൻ ലൈഫ് സ്പോയിൽ ചെയ്യും, ഞാൻ പ്രസ് മീറ്റ് വെക്കും, അവരുടെ സൗണ്ട് ഇല്ലാണ്ടാവണം എന്നൊക്കെ എപ്പോഴും 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 ഇങ്ങനെ പറയണമെങ്കിൽ ഇസ് ദാറ്റ് ഹർ റിയൽ ക്യാരക്ടർ എന്നുള്ളതും കൂടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുന്നുണ്ട്. ആൻഡ് അത് പറഞ്ഞപ്പോ ആരും എന്താണ് അക്സെപ്റ്റ് ചെയ്തില്ല, മിസ്റ്റേക്ക് ആണെന്ന് അക്സെപ്റ്റ് ചെയ്തില്ല. ബട്ട് ലാലേട്ടൻ വന്ന് പറഞ്ഞപ്പോ മൈ ബി പുറത്താകുമെന്ന് പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു, സോറി എന്ന് മാത്രം പറഞ്ഞു. അത് കഴിഞ്ഞിട്ടും ആള് നിർത്തിയിട്ടൊന്നുമില്ല, കുറച്ച് പേരെ സേവ് ചെയ്തു, ഇനി ബാക്കിയുള്ളവരെയും കൂടെ സേവ് ചെയ്യാനുണ്ട്. ആരാ പുറത്ത് പോകാൻ അറിയില്ല. ഇന്ന് വിഷു ആണ്, വിഷു എപ്പിസോഡിൽ ലാലേട്ടനെ ഉള്ളി വരുമെന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ട്, മൈ ബി പോകുമായിരിക്കും. അത് കഴിഞ്ഞിട്ടും നൂറേനെ നിൽക്കി തുപ്പി എന്നൊക്കെയാണ് പറയണത്. സോ ഇറ്റ്സ് നോട്ട് ഫെയർ ടു സീ ഓൾ ദീസ് തിങ്സ് ഇൻ എ വെരി ബിഗ് റിയാലിറ്റി ഷോ. വീണ്ടും വീണ്ടും ഒരേ കാര്യങ്ങൾ ചെയ്യുന്ന പോലെയുണ്ട്, ഒരു വലിയൊരു ആക്ഷൻ എടുക്കുന്നില്ല ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും, ഒരു ഐ ടീമിന്റെ സൈഡിൽ നിന്നും വലിയൊരു ആക്ഷൻ എടുക്കാത്ത പോലെയുണ്ട്. അതുകൊണ്ടായിരിക്കും വീണ്ടും വീണ്ടും ആൾക്കാർക്ക് അതേ മിസ്റ്റേക്സ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നത്. ലെറ്റ് സീ ഹൗ ഇറ്റ് ഗോസ്. അറ്റ്ലീസ്റ്റ് വിഷുവായിട്ടെങ്കിലും സമാധാനവും സന്തോഷത്തോടെയെങ്കിലും ഇരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ എല്ലാവർക്കും വൺസ് അഗൈൻ വെരി 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 ഹാപ്പി വിഷു. നല്ലത് എല്ലാവർക്കും, നല്ല സമാധാനം, സന്തോഷം, സ്നേഹം എല്ലാം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലെറ്റ്സ് കീപ് വാച്ചിങ് ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇൻ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ.